പ്രിയമുള്ളവരെ, ചരിത്രപ്രസിദ്ധമായ മാർത്തോമാ ശ്ലീഹായുടെ മാട്ടേൽ തുരുത്തിലെ പള്ളിയിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്ന് 7.5 പള്ളികൾ സ്ഥാപിച്ചത് നമ്മൾ ചരിത്രത്തിൽ പല പ്രാവശ്യവും പഠിക്കുന്നുണ്ട്. കോക്കമംഗലത്ത് മാർത്തോമാ ശ്ലീഹ സ്വന്തം കരങ്ങളാൽ തീർത്ത സ്ഥാപിച്ച കുരിശാണ് നമ്മൾക്ക് മാട്ടേൽ തുരുത്തിൽ കണ്ടെത്താനായത്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ തോമാ ശ്ലീഹ സ്ഥാപിച്ച കുരിശ് വലിച്ചെറിയപ്പെട്ട ഈ വേമ്പനാട്ട് കായലിലൂടെ ഒഴുകി വന്ന് ഈ മാട്ടേൽ തുരുത്തിൽ അടിഞ്ഞ് ഭക്തരായിട്ടുള്ളവർ അത് കണ്ടെടുത്ത് നമ്മളുടെ പള്ളിപ്പുറം ദേവാലയത്തിലെ വിശ്വാസികൾ അത് കുരിശുപുര പള്ളിയിൽ സ്ഥാപിച്ച ചരിത്രമെല്ലാം നമ്മൾക്ക് വ്യക്തമായിട്ടറിയാം. തോമാ ശ്ലീഹ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച കുരിശ് കണ്ടെടുത്ത സ്ഥലത്ത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ പൂർവികർ ചെറു ദേവാലയം പണിതീർത്തിരുന്നു എന്നുള്ളത് വളരെയേറെ ശ്രദ്ധാകരമായ കാര്യമാണ്. തുടർന്ന് നമ്മൾക്ക് ഈ ഭൂമി രാജാവിൻ്റെ കാലത്ത് തന്നെ പള്ളിപ്പുറം പള്ളിയുടെ തനത് ഭൂമിയായിട്ട് പതിച്ചു തരികയും ചെയ്തു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ പൗരാണികത പറഞ്ഞറിയിക്കേണ്ട ആവശ്യം വേറെയില്ല. ഈ ദേവാലയം വീണ്ടും ഏറ്റവും നന്നായി നമ്മുടെ പൂർവികർ എപ്രകാരമാണോ സ്ഥാപിച്ചത് അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുനരാവിഷ്കരിച്ച് നമ്മൾ ആരാധനയ്ക്കായിട്ട് വീണ്ടും സമർപ്പിക്കുകയാണ്. 2023 ജൂലൈ മാസം 1 തീയതിയാണ് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തപ്പെടുന്നത്. വൈകിട്ട് 4:30 നടത്തുന്ന വെഞ്ചരിപ്പ് കർമ്മത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത്തിനായിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ തിരുനാൾ നടക്കുന്ന ദിവസങ്ങളിലെല്ലാം. നമ്മളുടെ ദുഖ്റാന തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് വചനം പ്രഘോഷിച്ച് രക്തസാക്ഷിത്വം വരിച്ച് ക്രിസ്തുവിനെ നൽകിയ വിശുദ്ധ ശ്ലീഹായെ ഏറെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്നത് ആകുവാൻ തോമാ ശ്ലീഹ എല്ലായ്പ്പോഴും നമ്മൾക്ക് വേണ്ടി മാസീസം വഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളെ നയിക്കുന്ന കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവർക്കും നൽകുവാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ് നമ്മൾ. അവിടുന്ന് നമ്മൾക്ക് നൽകിയിട്ടുള്ള വിശ്വാസം ഒരു ലെവലേശം പോലും കുറയാതെ അണുവിട കുറയാതെ മറ്റുള്ളവർക്ക് നൽകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നേരുകയും ചെയ്യുന്നു. ഒപ്പം ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് സഹായ സഹകരണം ചെയ്ത എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല ദിനം.